കൊള്ളാം. ഷാഫി പറമ്പലിന് പറ്റിയ പിൻഗാമി ആരാണുള്ളത് ഇവിടെ എന്ന് ചോദിച്ചാൽ ആദ്യം കൈപ്പൊക്കം പത്തനംതിട്ടക്കാരൻ രാഹുൽ മാങ്കുട്ടത്തിൽ. കെ പി സി സിയുടെ അല്ല, രാഹുലിൻ്റെ ആവശ്യമായിരുന്നു ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ച് ജയിച്ച് ഡൽഹിക്ക് വിമാനം കയറണമെന്നത്. ഷാഫിയുടെ ആഗ്രഹമായിരുന്നു കഷ്ടകാലത്തിൽ പാലക്കാട് തന്നെ ഒഴിവ് വന്നാൽ അവിടെ രാഹുലിനെ പിടിച്ച് നിർത്തണമെന്ന്. എന്നാൽ ഒക്കച്ചങ്ങായിമാരായ ഷാഫി ചേട്ടനും രാഹുൽ എന്നിനും തമ്മിലുണ്ടാക്കിയ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പക്ഷേ മറ്റാരും അറിഞ്ഞില്ല. അവിടെയാണ് ആ കഷ്ടകാലം തുടങ്ങുന്നത്. പാലക്കാട് ഡി സി സി അറിഞ്ഞില്ല, കെ പി സി സി അറിഞ്ഞില്ല, രാഹുലിനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് പാലക്കാട് നിയമസഭയിലേക്കെന്ന്. എങ്കിൽ പിന്നെ വി ടി ബൽറാം എന്ത് ചെയ്യും? പാലക്കാട് തോൽക്കൻ കാത്തിരിക്കുന്ന എം പി വി കെ ശ്രീകണ്ഠനും പാലക്കാട് അസംബ്ലി സീറ്റ് കൊടുത്തില്ലെങ്കിൽ അതിനെന്ത് സമാധാനം പറയും ഡി സി സി? പക്ഷെ ആരും അറിയാത്ത ചേട്ടാനിയന്മാരുടെ അഡ്ജസ്റ്റ്മെൻറ്റ് പാലക്കാട് ഡി സി സി തന്നെ പൊളിച്ചങ്ങ് കൈ കൊടുത്തു. കല്യാണ വീടായാലും മരണ വീടായാലും ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് ഒരേപോലെ തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ തന്നെ നാലുപേർ മുന്നേ പറയും. അങ്ങനെ പാലക്കാട് കോൺഗ്രസ് നേതാവ് സി ചന്ദ്രൻ്റെ മകൻ്റെ വിവാഹ സൽക്കാരത്തിനെത്തിയ മാങ്കൂട്ടം അങ്ങനെ പറഞ്ഞു, പിന്തുണ അഭ്യർത്ഥിച്ചു, ഞാനാണ് ഇവിടെ വരുന്ന ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി, എന്നെ പിന്തുണയ്ക്കണം, ഞാൻ വേണ്ടത് ചെയ്യാം, നിങ്ങളോടൊപ്പം കാണും. പാർട്ടിക്കാരെ മാത്രമല്ല എസ് എൻ ഡി പി എൻ എസ് എസ് തുടങ്ങിയ സമുദായ നേതാക്കളെയും തരംതിരിച്ച് കണ്ടു ഷാഫി പറമ്പിൽ എം എൽ എയുടെ പിന്തുണ തനിക്കുണ്ടെന്ന് അവരോടും പറഞ്ഞു. പാലക്കാട് ഡി സി സി പ്രസിഡന്റും സെക്രട്ടറിയുമൊക്കെ അതിനുശേഷമാണ് രാഹുലാണ് പാലക്കാട്ടേക്ക് മത്സരിക്കാൻ എത്തുന്ന പുലിക്കുട്ടിയെന്ന് അറിഞ്ഞത്. എന്നാൽ പിന്നെ രാഹുലിന് ഉചിതമായൊരു സ്വീകരണം തന്നെ നൽകാമെന്ന് ഡി സി സി തീരുമാനമെടുത്തു. അതിങ്ങനെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി ആകേണ്ട എന്ന് ഡി സി സി മുന്നറിയിപ്പ് നൽകി. രാഹുലിൻ്റെ പതിവ് ഷോ പാലക്കാട് വേണ്ട, ആദ്യം തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ എന്നാണ് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനും വി കെ സിൻ്റെ എം പിയും ഡി സി സി യോഗത്തിൽ രാഹുലിനെതിരെ ആഞ്ഞടിച്ച് പറഞ്ഞത്. ഷാഫി പറമ്പിൽ വിജയം ഉറപ്പിച്ചെന്ന വിലയിരുത്തലിന് പിന്നാലെ പാലക്കാട് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുലും സ്വന്തം നിലയ്ക്ക് പ്രചരണം നേരത്തെ ആരംഭിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഡി സി സി നേതൃയോഗത്തിൽ വിമർശനവും ഉയർന്നത്. ഷാഫിയെയും യോഗം കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. ജയിക്കുമെന്ന അധിക ആത്മവിശ്വാസം വേണ്ട, അങ്ങനെയാണ് ഷാഫിക്ക് ഡി സി സി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. കാരണം വടകരയിലെ സംഭവവികാസങ്ങൾ എല്ലാവർക്കും എപ്പോഴും അറിവുള്ളതാണ്. പല വ്യക്തികളെയും നേരിൽ കണ്ട് പിന്തുണയ്ക്കുമെന്ന് മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു നേതാവ് പ്രചരണം ഇത്തരത്തിൽ ആരംഭിച്ചത് അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് ഡി സി സി പറഞ്ഞത്. ഇത് കെ പി സി സി അറിയിക്കുമെന്നും ഡി സി സി നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് ആദ്യം അറിയട്ടെ എന്നാണ് ഡി സി സി പറയുന്നത്. പിന്നീടല്ലേ സ്ഥാനാർത്ഥി നിർണയം, അത് കഴിഞ്ഞിട്ട് മതി എടുത്തുചാട്ടമെന്ന് മുതിർന്ന നേതാക്കളും ഉപദേശം നൽകുന്നുണ്ട്. ഇത്തരം പരിപാടികൾക്ക് മാങ്കൂട്ടത്തിനും ഷാഫിക്കും ഒപ്പം ആരും കൂട്ടുനിൽക്കരുതെന്ന് നേതാക്കൾക്ക് ഡി സി സി ഒരു മുന്നറിയിപ്പും അന്ത്യശാസനവും നൽകിയിട്ടുണ്ട്. ഷാഫി പറമ്പലിൻ്റെ വിശ്വസ്തനായ വലങ്കയും സഹോദര തുല്യനുമാണ് രാഹുൽ. അങ്ങനെയാണ് രാഹുൽ പാലക്കാട് അറിയപ്പെടുന്നത്. യു ഡി എഫിൽ ഷാഫിയുടെ പിന്തുണയുള്ള നേതാവിന് മാത്രമേ പാലക്കാട് നിന്നും വിജയിച്ച് കയറാൻ കഴിയുകയുള്ളൂ എന്നതാണ് കീഴ്വഴക്കമെന്ന് രാഹുലിനെ ആരോ ധരിപ്പിച്ചു. അതാണ് ഇവിടെ പ്രശ്നമായത്. രാഹുൽ മാങ്കൂട്ടം പത്തനംതിട്ട ജില്ലക്കാരനാണ്. പാലക്കാട് മത്സരിക്കാൻ യോഗ്യരായ നേതാക്കൾ ഇല്ലാത്തത് കൊണ്ടാണോ പത്തനംതിട്ടക്കാരൻ മലയിറങ്ങി പാലക്കാട്ടത്ത് ഒരുങ്ങുന്നതെന്നാണ് ഡി സി സിയുടെ ചോദ്യം. എന്തായാലും ഇതൊക്കെ മലർപ്പൊടിക്കാരൻ്റെ വ്യാമോഹം മാത്രമാണെന്ന് വടകര വ്യക്തമായ സൂചനകൾ നൽകിയിട്ടുണ്ട്. ജയിക്കുമെന്ന് ഷാഫിക്ക് അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരെ അശ്ലീല പ്രകടനമടക്കം അവസാന ലാപ്പിൽ തന്ത്രങ്ങൾ എടുത്ത് അഴിച്ചുവിട്ടതെന്ന് ഡി സി സി നേതാക്കൾ തന്നെ ചോദിക്കുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ആദ്യം തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ, എന്നിട്ടകം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ സ്ഥാനാർത്ഥി ആരാകണമെന്നൊക്കെ തീരുമാനിക്കാൻ. ഷാഫി എങ്ങാനും വടകരയിൽ ജയിച്ചാൽ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത് ജില്ലയിൽ നിന്ന് തന്നെയുള്ള കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം അവിടെ സ്ഥാനാർത്ഥിയാകണമെന്നാണ്. ഈ തർക്കങ്ങളാണ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നതിന് മുമ്പേ തന്നെയുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് പാലക്കാട് ഡി സി സിയെ കൊണ്ടെത്തിക്കുന്നത്. പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിലവിൽ സിറ്റിംഗ് എം പി ആയ വി കെ ശ്രീകണ്ഠൻ എങ്ങാനും പരാജയപ്പെട്ടാൽ വടകരയിൽ ഷാഫി ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ശ്രീകണ്ഠന് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അവസരം നൽകേണ്ടതാണെന്നും ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസിലുണ്ട്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ വടകരയിൽ ലോക്സഭയിലേക്ക് തോൽക്കുന്ന ഷാഫി പാലക്കാട്ടെ നിയമസഭാ അംഗത്വം രാജിവെച്ചു വീഴണമെന്നാണ് ഇവരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ആരെങ്കിലും സ്ഥാനാർത്ഥിയായി പാലക്കാട് സ്വയം അവരോധിക്കുന്നത് മര്യാദയല്ല എന്ന വികാരമാണ് പാർട്ടിയിൽ ഭൂരിപക്ഷം പേർക്കുമുണ്ട്. അവിടെ മറ്റൊരു കണികൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. വടകരയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ബി ജെ പിയുടെ എല്ലാ വോട്ടുകളും ഷാഫി പറമ്പിൽ നേരത്തെ അച്ചാരം പറഞ്ഞു വച്ചിരുന്നതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലമായി എന്ത് നൽകാമെന്നാണ് ബി ജെ പിക്ക്
കോൺഗ്രസ് നേതാക്കൾ ഉറപ്പ് നൽകിയിരുന്നത്. അവർക്ക് പാലക്കാട് ഒഴിവ് വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഷാഫി പറമ്പിളിൻ്റെ ഒഴിവ് വരുന്ന സീറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അവിടുത്തെ കൃഷ്ണകുമാർ നിൽക്കുമ്പോൾ കൃഷ്ണകുമാറിന് പരമാവധി പിന്തുണ നൽകാം എന്നൊരു അപ്രഖ്യാപിത ഒത്തുതീർപ്പ് പാലക്കാടും വടകരയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ആ ധൈര്യത്തിലാണ് ഷാഫി പറമ്പിൽ പറയുന്നത് വടകരയിൽ നിന്നും താൻ ജയിച്ചു കയറും, അപ്പോൾ തനിക്ക് പകരം അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ നിർത്താമെന്ന്. അപ്പോൾ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് പിടിക്കുമോ അതോ ബി ജെ പിയിലെ കൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് മറിച്ച് നൽകുമോ? അതാണ് ഇപ്പോൾ പാലക്കാട് ഉയരുന്ന ചോദ്യവും. മുതിർന്ന നേതാക്കൾക്കെല്ലാം ഈ അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അവരുടെ വ്യക്തമായി അറിയാം പാലക്കാട് ഡി സി സിയിൽ. അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലോട് അമിത ആത്മവിശ്വാസം, വടകരയിൽ തൽക്കാലം വേണ്ട, വോട്ടെണ്ണൽ വരെ കാത്തിരിക്കൂ എന്ന് ഡി സി സി പറയുന്നത്. എന്നിട്ടാകാം ഉപതെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ എല്ലാം ഞങ്ങൾ തീരുമാനിച്ചോളാം. പാലക്കാട് നിയമസഭാ അംഗത്വത്തിൽ നിന്നും വിട്ടുപോയി വടകരയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഷാഫി പറമ്പിൽ ആവശ്യമില്ലാതെ ഈ കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പാലക്കാട് ഡി സി സി നേതൃത്വം പറഞ്ഞു വയ്ക്കുന്നത്.